സ്വാഗതം സ്പോർട്സ് ക്യൂവിലേക്ക്. ഐ എസ് എല്ലിൽ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന് പക്ഷേ സെമിയിലെത്താൻ ഒരു നോക്കൌട്ട് മത്സരം കൂടി ജയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ കളിയിൽ ആരാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ എന്ന് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് നോക്കൌട്ടിൽ കാര്യങ്ങൾ കടുപ്പമാകും. നോക്കൌട്ടിൽ മഞ്ഞപ്പടയ്ക്ക് ആരെ എതിരാളിയായി കിട്ടാനാണ് സാധ്യതകളെന്ന് നോക്കാം. നിലവിൽ 19 മത്സരങ്ങളിൽ 31 പോയിന്റുമായി ലീഗ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ലീഗ് ഘട്ടത്തിൽ മുഴുവൻ മത്സരങ്ങളും പൂർത്തിയാക്കിയ ബാംഗ്ലൂർ എഫ് സി 34 പോയിന്റുകളുമായി 3-ാം സ്ഥാനത്തും ഒരു മത്സരം ബാക്കി നിൽക്കുന്ന എ ടി കെ മോഹൻ ബഗാൻ 31 പോയിന്റുമായി 4-ാം സ്ഥാനത്തുമുണ്ട്. ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും അവരുടെ അവസാന മത്സരങ്ങളിൽ ജയിച്ചാൽ ബാംഗ്ലൂർ, എ ടി കെ മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകളുടെ പോയിന്റ് നേട്ടം തുല്യമാകും. അങ്ങനെ വന്നാൽ ഈ 3 ടീമുകളും തമ്മിൽ പരസ്പരം കളിച്ചപ്പോൾ നേടിയ പോയിന്റ് നേട്ടം കണക്കിലെടുത്താകും ലീഗിലെ സ്ഥാനങ്ങൾ തീരുമാനിക്കുക. എ ടി കെ ഈ സീസണിൽ 2 തവണ ബ്ലാസ്റ്റേഴ്സിനെയും 1 തവണ ബാംഗ്ലൂർ എഫ് സിയെയും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരമുള്ള മത്സരങ്ങളിൽ 9 പോയിൻ്റാണ് അവർക്കുള്ളത്. ബാംഗ്ലൂരു ആകട്ടെ, ഓരോ തവണ വീതം കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി ടീമുകളെ വീഴ്ത്തിയതിനാൽ 6 പോയിൻ്റുമുണ്ട്. ബാംഗ്ലൂരുവിനെ 1 തവണ പരാജയപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ 3 പോയിൻ്റ്. അതായത് ലീഗ് ഘട്ടത്തിൽ ഈ 3 ടീമുകൾക്കും ഒരേ പോയിൻ്റ് വന്നാൽ എ ടി കെ മോഹൻ ബഗാൻ 3-ാമതും ബാംഗ്ലൂർ 4-ാമതും ബ്ലാസ്റ്റേഴ്സ് 5-ാമതുമാകും ഫിനിഷ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നോക്കൌട്ടിൽ ബാംഗ്ലൂർ എഫ് സിയെ എവേ ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരും. ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ പ്ലേ ഓഫ് ഫോർമാറ്റിലേക്ക് മാറിയ സീസണാണ് ഇത്തവണത്തേത്. മുൻ സീസണുകളിൽ 4 ടീമുകളാണ് പ്ലേ ഓഫിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി 6 ടീമുകളായി അത് ഉയർന്നു. ലീഗ് ഘട്ടത്തിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുമ്പോൾ ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് സെമിയിലേക്കാണ് പ്രവേശിക്കുക. ബാക്കിയുള്ള 4 ടീമുകൾക്ക് സെമിയിലെത്താൻ ഒരു നോക്കൌട്ട് മത്സരം കൂടി കളിക്കേണ്ടി വരും. പോയിന്റ് പട്ടികയിലെ 3-ാം സ്ഥാനക്കാരും 6-ാം സ്ഥാനക്കാരും തമ്മിലും 4-5 സ്ഥാനക്കാർ തമ്മിലുമാകും നോക്കൌട്ട് പോരാട്ടം. ഇതിലെ വിജയികൾ സെമിയിലേക്ക് മാർച്ച് ചെയ്യും. ശേഷം 2 പാദങ്ങളടങ്ങിയ സെമി ഫൈനലുകളും ഫൈനലും മുംബൈ സിറ്റി എഫ് സി, ഹൈദരാബാദ് എഫ് സി എന്നിവരാണ് ഇക്കുറി നേരിട്ട് സെമിയിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക.